السلام عليكم welcome back to my channel ഇന്ന് നമ്മൾ ഒരു പുഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈസി ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിംഗ് ആണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പഴം കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഈ പുഡിംഗ് ആണ് അപ്പോൾ നമുക്ക് അത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു 3 മണിക്കൂർ ماتر دون ستاو مندلو فتن انا ستاي فتر مالا تاستلا مي بانانا فدين ممكن ان تكون نوكيلو നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക ഇപ്പോൾ ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം أنا بقول نايته أرتشرته ولكن هذا المكان ഇതിലേക്ക് നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പാലിൽ നമ്മൾ ഇട്ട് മിക്സ് ചെയ്യരുത് ആദ്യം കുറച്ച് പാലെടുത്തിട്ട് അതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം പിന്നെ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് നമ്മുടെ പഴവും പഞ്ചസാരയും കോൺഫ്ലോറും പാലും ഒക്കെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് അതിന്റെ ഓൾ നോട്ടിഫിക്കേഷനും കൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മളൊരു കാൽ ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു 300 ml പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ml നമ്മൾ മെഷറിംഗ് കപ്പൊന്നും ഇല്ലെങ്കിലും ഒരു കപ്പ് അളവ് വെച്ചാൽ മതി ആ കപ്പിൽ തന്നെ ഒരു കാൽ ഗ്ലാസും കൂടി ഒരു ഗ്ലാസ് ആണെങ്കിൽ കാൽ ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഏതാണോ നമ്മൾ അളവെടുക്കുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം കോൺഫ്ലോർ ഒക്കെ ഇട്ട് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിപിടിക്കാനും അതുപോലെ പെട്ടെന്ന് തിക്കാവാനും ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ പാലൊക്കെ ഒന്ന് ചൂടായി വരണം അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ കൈവിടാതെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വരുമ്പോ തന്നെ ഇതൊന്ന് തിക്കായി വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഏകദേശം ഒരു 10-15 മിനിറ്റില് നമുക്കിതൊന്ന് തിക്കായി വരും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പുഡിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ മുട്ടന്റെ സ്മെല്ലൊന്നും പറ്റാത്തവർക്കും ഈ പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് തിക്കായി വരും ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ
വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഏതാണോ പുഡിങ് വെച്ച് സെറ്റ് ചെയ്യണത് ആ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു പുഡിങ്ങിന്റെ മിക്സ് കിട്ടും. അപ്പൊ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വെച്ച് കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇതുപോലെ ഞാനൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പുഡിങ് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോ തന്നെ നന്നായി സെറ്റ് ആയി വരും. അപ്പൊ നമ്മള് പുഡിങ്ങിന്റെ മിക്സ് ഒക്കെ ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഈവൻ ആയിട്ട് വരാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ പുഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് ഒരു കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 5 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 5 ടീസ്പൂണിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളവും പഞ്ചസാരയും ഒക്കെ ഒന്ന് നന്നായി മെൽറ്റ് ആയിട്ട് വരും. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പഞ്ചസാരയെ ഒന്ന് അലിയിപ്പിച്ചിട്ട് നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് നെയ്യോ ബട്ടറോ ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം. ഇപ്പൊ 3 മിനിറ്റിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെക്കാണ ലൈക്ക് ബട്ടണും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഒരു പഴം ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കാരമൽ സോസും അതുപോലെ തന്നെ നമ്മുടെ പഴം മുറിച്ചതൊക്കെ ഒന്ന് സെറ്റായി വരണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ പഴമൊക്കെ എല്ലാ ഭാഗത്തും വരണ പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ കാരമൽ സോസിന്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി വന്നിട്ടുണ്ടാവും. അപ്പോ ഒരു 3 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മുടെ പഴവും അതുപോലെ കാരമൽ സോസൊക്കെ നന്നായി കളറൊക്കെ ചേഞ്ച് ആയി നമ്മുടെ പഴത്തിലൊക്കെ പിടിച്ച് നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ 2 സൈഡും ഒരുപോലെ പഴത്തിനെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ കാരമൽ സോസിനെ നന്നായി പിടിക്കുന്ന പോലെ സെറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കാരമൽ സോസ് നമുക്ക് നമ്മുടെ പുഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ഈ പഴമൊക്കെ ഒന്ന് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊന്ന് തിക്കായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ചൂടാക്കിയിട്ട് എടുത്തു കൊടുത്ത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് പാനിൽ നിന്ന് വിട്ടുവരും. അപ്പൊ അതുപോലെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തതാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ബനാന കാരമലും നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പുഡിങ്ങിന്റെ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ആക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഈ പുഡിംഗ് ആണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് കമന്റ്സിൽ അറിയിക്കണേ. വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് ഇനി ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ കാരമൽ പുഡിങ് റെഡിയായി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റ് ആയിട്ട് വരും. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.